ഇസ്രായേല് ലബനനിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും തങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഹസ്ബുള്ള ഒരു റോക്കറ്റ് പായിച്ചു. അതില് സാധാരണഗതിയിൽ അതൊക്കെ തിരിച്ച് അയക്കുകയാണ് പതിവ്. തിരിച്ച് അത് മിസൈലിന്റെ മിസൈൽ വേദ മിസൈലുകൾ കൊണ്ട് അത് തകർക്കുകയും അത് അവർ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ പതിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം പക്ഷേ ഇത് ഒരാളിനെ കൊല്ലുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നറിയുന്നു. അപ്പൊ ഇപ്പോഴും അവര് ഒളിച്ചിരിപ്പുണ്ട് ആൾക്കൂട്ടത്തിനിടയിലോ മറ്റോ ആയിട്ട്. ഇതിപ്പോ വൈദ്യത്തെ ഏറ്റവും സ്പഷ്ടമായ തെളിവ് സിൻവാർ എന്ന് പറയുന്ന ഈ കാരണഭൂതൻ മരണത്തിന്റെ വ്യാപാരിയുടെ മരണത്തിലുണ്ട്. അവിടെ ഇസ്രായേലി പട്ടാളം അവരുടെ റുട്ടീൻ പട്രോളിംഗ്, അതാണ് അവരെ പറയുന്നത്, റുട്ടീൻ പട്രോളിംഗ് എന്ന് പറഞ്ഞ ആ നഗരത്തിലൂടെയുള്ള അവരുടെ ഒരു പതിവ് യാത്ര, പതിവ് ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി ഭീകരരാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനിടയിൽ നേരെ മുമ്പിൽ വന്ന പെടുകയായിരുന്നു ഈ സിൻവാർ എന്നാണ്. അപ്പൊ അദ്ദേഹത്തെ അന്വേഷിച്ച് അണ്ടർഗ്രൗണ്ടിലെങ്കിലും പോകാൻ ഇടയായില്ല. അത് നേരെ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ തലയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. അപ്പൊ ഇത് ഇസ്രായേൽ പറഞ്ഞത് ശരിയാണെന്ന് വ്യക്തമാവുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ഒളിച്ചിരിക്കുകയാണ് ഇവിടെ. ആൾക്കൂട്ടത്തിൽ ഏലിയമ്മ എന്ന് പറയുന്ന പോലെ ആൾക്കൂട്ടത്തിൽ സിൻവാർ, ആൾക്കൂട്ടത്തിനിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അതേസമയം ഹമാസിന്റെ വക്താക്കൾ പറയുന്നത് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയായിരുന്നു, ആയുധമേന്തി യുദ്ധം ചെയ്യുകയായിരുന്നു എന്നാണ്. മുന്നിൽ നിന്ന് അയച്ചു. അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ പട്രോളിംഗ് ആയിരിക്കില്ല ഇസ്രായേൽ പട്ടാളം നടത്തുക, അവർ നേരെ യുദ്ധം തന്നെയായിരിക്കും അവിടെ നടത്തുക സർവശക്തിയും സമാഹരിച്ചുകൊണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ മറവിൽ ഇങ്ങനെ നിന്നു പിടിക്കപ്പെടുകയില്ല എന്ന് വിചാരിച്ച്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഈ നടത്തുന്ന പട്രോളിങ്ങും അവിടോട്ട് നീളുന്ന കരയുദ്ധങ്ങളും എല്ലാം തന്നെ വളരെ ഫലപ്രദമാണ് ഒളിച്ചിരിക്കുന്ന. അതാണ് ഇസ്രായേൽ ഇതിന്റെ ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞത്, ഇതിനിടയിൽ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ ശ്രമം എന്നുള്ളത്. അതുകൊണ്ട് അത് വളരെ പ്രയാസകരമായ ഒരു ദൗത്യമാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് അങ്ങനെ തന്നെ അവശേഷിക്കുമ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഇല്ലാതാവുന്നില്ല, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഞങ്ങളുടെ പ്രതിരോധത്തിന്റെ ആ മുറ അങ്ങനെ തന്നെ തുടരും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങള് കീഴടങ്ങാൻ തയ്യാറല്ല ഇസ്രായേലിന് മുമ്പിൽ, എന്നാൽ തിരിച്ചൊരു യുദ്ധം ചെയ്യാൻ തയ്യാറാണോ അതുമല്ല എന്നുള്ളത് വ്യക്തം. ഇതിനിടയ്ക്ക് തന്നെ ഇറാൻ ഐക്യരാഷ്ട്രസഭയുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഏകപക്ഷീയമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു നിർദ്ദേശവും സ്വീകരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, ധിക്കരിച്ചുകൊണ്ടിരുന്ന ഇറാൻ ഇപ്പോ ഐക്യരാഷ്ട്രസഭയെ ആശ്രയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ സുരക്ഷിതരല്ല എന്നുള്ള ബോധ്യമാണ്. എങ്ങനെങ്കിലും ഈ യുദ്ധം അങ്ങ് തീർന്നെങ്കിൽ അവർക്ക് സമാധാനമായിട്ട് അവരുടെ ആയത്തുള്ള ഖൊമൈനി ഉൾപ്പെടെ ആളുകളുടെ തലയ്ക്ക് ഏതു നിമിഷവും ഇസ്രായേലിന്റെ ഒരു പ്രഹരം ലഭിച്ചേക്കാമെന്നുള്ള ബോധത്തിൽ നിന്നും ഭയം കൊണ്ടുപോവാ. ആ ഒരു വ്യക്തിയാണല്ലോ ആ രാഷ്ട്രത്തെ നയിക്കുന്നത്. അപ്പൊ ആ രാഷ്ട്രത്തിന്റെ ഭയം എന്ന് പറയുന്ന ആയത്തുള്ള ഖൊമൈനിയുടെ ഭയമാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സിംഹാസനം കുലുങ്ങി തുടങ്ങിയിരിക്കുന്നു. ജനകീയ യുദ്ധങ്ങൾ കൊണ്ടും ജനങ്ങളുടെ സ്ത്രീകളുടെ പ്രത്യേകിച്ചും പ്രതിഷേധങ്ങൾ കൊണ്ടും കെട്ടടങ്ങാത്ത അദ്ദേഹത്തിന്റെ ഈ അധികാര പ്രമത്തത ഇപ്പോൾ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഇടപെടൽ അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ ആരും രക്ഷിക്കാനില്ല എന്നുള്ള സ്ഥിതി ഇപ്പോൾ വന്നിരിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തിനെതിരായിരുന്നു, പക്ഷേ ഈ മതഭരണ ആയതുകൊണ്ട് ദൈവത്തിന്റെ നേരിട്ടുള്ള നിർദ്ദേശങ്ങളാണ്, ദൈവം നേരിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയാണെന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ ചില ആൾക്കാരുണ്ട്. ആ രീതിയിലുള്ള ഒരു തിയോക്രസി ആണ്, ദൈവനാമത്തിലുള്ള ഒരു ഭരണമാണ് അവിടെ നടക്കുന്നുള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ആളാണ് ആയത്തുള്ള ഖൊമൈനി. അതേസമയം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് അധികാരം മുഴുവൻ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുക. ആ സ്ഥിതിയും നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ ഇസ്രായേലിൽ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇസ്രായേലിലെ ബന്ധുക്കളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളുടെ മോചനം ആഗ്രഹിക്കുന്ന ആൾക്കാരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് വൻ പ്രകടനമാണ് ടെൽ അവീവിൽ നടത്തിയത്, ബന്ധുക്കളെ മോചിപ്പിക്കണം അത് വേണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ഹമാസ് അതിന് പറയുന്നത് ഞങ്ങളിപ്പോൾ ബന്ധുക്കളെ മോചിപ്പിക്കുകയില്ല, ഇസ്രായേൽ ഗാസയിലെ യുദ്ധം നിർത്തി പിൻവാങ്ങിയാൽ മാത്രമേ ബന്ധുക്കളെ മോചിപ്പിക്കൂ എന്നാണ്.
അതാണിപ്പോ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭയായിക്കോട്ടെ, ലോക പോലീസ് ചമയുന്ന അമേരിക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോക സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങളാവട്ടെ, ഇടപെട്ടാൽ നിർത്താവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ യുദ്ധം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പേടിച്ചിപ്പോ ഇസ്രായേൽ പിന്മാറുമെന്ന് കരുതണ്ട. ഹെസ്ബോളയുടെ ഈ ആക്രമണത്തിൽ അവർ പ്രത്യാക്രമണം നടത്തിയിട്ട് മാത്രമേ പിൻവാങ്ങിയുള്ളൂ, കാരണം അവർക്ക് സുരക്ഷിതരായി ഇരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള യുദ്ധമാണ്, യുദ്ധം തുടങ്ങി വെച്ചത് ഈ ഹമാസ് തന്നെയാണ്. അവർ തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനമായിട്ട് ഇസ്രായേലിനെ സമീപിക്കേണ്ടത് എന്നുള്ളൊരു ഘട്ടത്തിലെത്തിക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു.